നമസ്കാരം. റാഫ്ടോക്കിന്റെ സീരി എ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സീരി എയുടെ 2020-21 സീസണിലെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നാളെ മുതൽ സീരി എയിൽ തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ മാച്ച് വീക്കിൽ തന്നെ യുവന്റസിനും മത്സരങ്ങളുണ്ട്. എല്ലാ പ്രമുഖ ടീമുകളും ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർ ആവേശത്തിലാണ്. നമുക്ക് സീരി എയിലെ ഈ ആഴ്ചയിലെ ഷെഡ്യൂളിലേക്കൊന്ന് പോകാം. നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 ഫാരന്റീനയും ടോറിനോയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അത് കഴിഞ്ഞ് നാളെ രാത്രി 12:15 എന്ന് പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 12:15 വെറോണ വേഴ്സസ് റോമ മത്സരമുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 4 പാർമയും നാപ്പോളിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6:30 ചിനോവ വേഴ്സസ് ക്രൊട്ടോണെ മത്സരമുണ്ട്. 9:30 ഞായറാഴ്ച രാത്രി 9:30 സസൂളോ കാഗ്ലിയാരിയെ നേരിടുന്നത്. അതിനുശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന മത്സരം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സംഘം കളിക്കളത്തിലേക്ക് പോകുന്നു. പുതിയ ആശാന്റെ കീഴിലാണ് കളി. ആൻഡ്രിയ പിർലോയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് അവർ ബൂട്ട് കെട്ടുന്നു. ഞായറാഴ്ച രാത്രി 12:15, അതായത് സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 12:15 ഈ മത്സരമുള്ളത്. എസി മിലാന്റെ മത്സരം, എസി മിലാൻ വേഴ്സസ് ബൊളോഞ്ഞ മത്സരമുള്ളത് തിങ്കളാഴ്ച രാത്രി 12:15, അതായത് സാങ്കേതികമായി ചൊവ്വാഴ്ച പുലർച്ചെ 12:15 ഈ മത്സരമുള്ളത്. ഏതായാലും പുതിയ ഒരു സീസൺ ആരംഭിക്കുന്നു. കഴിഞ്ഞ സീസണുകളിലെല്ലാം കിരീടം ചൂടി വന്നിട്ടുള്ള യുവന്റസിന് ഇത്തവണയും കിരീടം നേടാൻ കഴിയുമോ? CR7 അവിടെയുണ്ട്. ഒപ്പം പുതിയ പരിശീലകൻ, പഴയ സൂപ്പർ താരം ആൻഡ്രിയ പിർലോയുടെ തന്ത്രങ്ങളുമുണ്ട്. ആരാധകർ ആവേശത്തിലാണ്, കാത്തിരുന്ന് കാണാം. എന്നാൽ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിന്റെ വരവോടുകൂടി കൂടുതൽ കരുത്തിലേക്ക് മാറിയിരിക്കുന്ന എസി മിലാൻ വിട്ടുകൊടുക്കുമോ? ഇന്റർ മിലാൻ കഴിഞ്ഞ സീസണിൽ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച സുന്ദരമായ ഫുട്ബോൾ ആവർത്തിക്കുമോ? ഇതെല്ലാം നമ്മൾ കണ്ടറിയേണ്ടതാണ്. അറ്റ്ലാന്റയുടെ മികവും മറക്കണ്ട. എല്ലാം കൂടി ചേരുമ്പോൾ ഇത്തവണ സീരിയെ കൂടുതൽ മികവിലേക്ക് മാറും. കൂടുതൽ കടുത്ത പോരാട്ടങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.